നമസ്കാരം എച്ച് സി എൻ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇടുക്കി ഡിസിസി പ്രസിഡന്റായി സി പി മാത്യുവിനെ പ്രഖ്യാപിച്ചു. ഇടുക്കിയിൽ കോൺഗ്രസിനെ പഴയ പ്രതാപത്തിലേക്ക് മടക്കിക്കൊണ്ടുവരികയാണ് തന്റെ ലക്ഷ്യമെന്ന് നിയുക്ത ഡിസിസി പ്രസിഡന്റ് സി പി മാത്യു. സംസ്ഥാനത്ത് ഏർപ്പെടുത്തിയ ഞായറാഴ്ച ലോക്ഡൌൺ ഇടുക്കിയിൽ പൂർണ്ണം. സംസ്ഥാനത്ത് ഏർപ്പെടുത്തിയിരുന്നത് ട്രിപ്പിൾ ലോക്ഡൌണിന് സമാനമായ നിയന്ത്രണങ്ങൾ. സംസ്ഥാനത്ത് തിങ്കളാഴ്ച മുതൽ രാത്രികാല കർഫ്യൂ. ഇടുക്കിയിൽ കോവിഡ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കുതിച്ചുയരുന്നു. ജില്ലയിലെ ടി പി ആർ 23.72%. സംസ്ഥാനത്ത് 29,836 പേർക്കും ജില്ലയിൽ 962 പേർക്കും പുതിയതായി രോഗബാധ. ഇടുക്കിയിൽ അതിർത്തി മേഖലയിലെ ജനവാസ കേന്ദ്രങ്ങൾക്ക് കാട്ടാന ആക്രമണത്തിൽ നിന്ന് സുരക്ഷ ഒരുക്കാൻ പദ്ധതി തയ്യാറാക്കുന്നു. ജില്ലാ ഗ്രാമപഞ്ചായത്തുകളുടെ സഹകരണത്തോടെ വിവിധ മേഖലകളിൽ സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കും. വാർത്തകൾ വിശദമായി. ഇടുക്കി ഡിസിസി പ്രസിഡന്റായി സി പി മാത്യുവിനെ പ്രഖ്യാപിച്ചു. നിലവിൽ കെ പി സി സി നിർവാഹക സമിതി അംഗമാണ്. അവസാന നിമിഷമാണ് എസ് അശോകന്റെ പേര് വെട്ടി സി പി മാത്യു പട്ടികയിൽ ഇടം നേടിയത്. അപ്രതീക്ഷിത മാറ്റം മറിച്ചലുകൾക്കൊടുവിൽ ഇടുക്കി ഡിസിസി പ്രസിഡന്റായി സി പി മാത്യുവിനെ പ്രഖ്യാപിച്ചു. അന്തിമ പട്ടികയിൽ അവസാന നിമിഷമാണ് മാറ്റമുണ്ടായത്. കഴിഞ്ഞ ദിവസം വരെ എസ് അശോകൻ ഡിസിസി പ്രസിഡന്റാകുമെന്നായിരുന്നു ധാരണ. എന്നാൽ കോട്ടയം ഡിസിസി പ്രസിഡന്റായി നാട്ടകം സുരേഷ് എത്തിയതോടെ സാമുദായിക പരിഗണന സി പി മാത്യുവിന് ഇടുക്കിയിൽ തുണയാവുകയായിരുന്നു. പി ടി തോമസിന്റെ ശക്തമായ ഇടപെടലും ഗുണമായി. കാലങ്ങളായി ഐ ഗ്രൂപ്പിന് കൈവശമുണ്ടായിരുന്ന ഇടുക്കി ഡിസിസി പ്രസിഡന്റ് സ്ഥാനം ഇതോടെ എ ഗ്രൂപ്പിന്റെ പക്ഷത്തായി. ഐ ഗ്രൂപ്പിന്റെ ശക്തനായ വക്താവായിരുന്ന സി പി മാത്യു കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കാലത്താണ് എ ഗ്രൂപ്പിലെത്തിയത്. എ ഗ്രൂപ്പിൽ പി ടി തോമസ് പക്ഷത്തായിരുന്നു ഇദ്ദേഹം. പി ടി തോമസ് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റായതോടെ ഇടുക്കി ഡിസിസി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് സി പി മാത്യുവിന്റെ പേര് ഉയർന്നുകേട്ടിരുന്നു. പി ടി തോമസ് ഹൈക്കമാൻഡിന് മുമ്പിൽ വെച്ച ഏക പേരും സി പി മാത്യുവിന്റേതായിരുന്നു. ഐ ഗ്രൂപ്പ് അവസാന നിമിഷം വരെ എസ് അശോകന് വേണ്ടി പിടിമുറുക്കി. എന്നാൽ സാമുദായിക പരിഗണന വെച്ച് ഇടുക്കിയിൽ ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ളയാൾ പ്രസിഡന്റാകണമെന്ന തീരുമാനം വന്നത് സി പി മാത്യുവിന് അനുകൂലമായി. കെ പി സി സി പ്രസിഡന്റുമായുള്ള അടുപ്പവും ഇദ്ദേഹത്തിന് തുണയായി. ഇടുക്കിയിൽ കോൺഗ്രസിനെ പഴയ പ്രതാപത്തിലേക്ക് മടക്കിക്കൊണ്ടുവരികയാണ് തന്റെ ലക്ഷ്യമെന്ന് നിയുക്ത ഡിസിസി പ്രസിഡന്റ് സി പി മാത്യു. ബൂത്ത് കമ്മിറ്റികൾ മുതൽ സജീവമാക്കും. ഗ്രൂപ്പുകൾക്ക് അതീതമായി എല്ലാവരെയും ഒറ്റക്കെട്ടായി കൊണ്ടുപോകുമെന്നും സി പി മാത്യു പ്രതികരിച്ചു. അരനൂറ്റാണ്ട് കാലമായി ഞാനൊരു കോൺഗ്രസ്സുകാരനാണ്. കെ എസ് യുയിലൂടെ യൂത്ത് കോൺഗ്രസിലൂടെ കോൺഗ്രസിന്റെ ബൂത്ത് തലം മുതൽ കെ പി സി സി തലം വരെ പ്രവർത്തിക്കാനുള്ള അവസരം ഈ പാർട്ടി നൽകിയിട്ടുണ്ട്. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്ന നിലയിലുള്ള വലിയ ഭാരിച്ച ഉത്തരവാദിത്വമാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയും കോൺഗ്രസ് ഹൈക്കമാൻഡും എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത്. 100% ആത്മാർത്ഥതയോടെ ഈ ജില്ലയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനമായി കോൺഗ്രസിനെ വളർത്തിയെടുക്കുവാനുള്ള അഹോരാത്രമായ പരിശ്രമം എൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. അതെല്ലാം അത് ചില സംഘടനാപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ബൂത്ത് തലമുള്ള പ്രവർത്തനങ്ങളിലൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ പാളിച്ചകളുണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞ 4 ടേമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് MLA മാരില്ലാത്ത ഒരു ജില്ലയാണ്. അത് പ്രവർത്തനത്തിലൂടെ ബൂത്ത് തലം മുതൽ മുകളിലോട്ടുള്ള പ്രവർത്തകരുടെ ഏകോപിപ്പിച്ചുള്ള പ്രവർത്തനത്തിലൂടെ പ്രതിപക്ഷത്ത് നിന്നുകൊണ്ടുള്ള ആത്മാർത്ഥമായ പ്രവർത്തനത്തിലൂടെ ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ജനങ്ങളുടെ ഒരു വികാരമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ നിലനിർത്താൻ ഞങ്ങൾ പരിശ്രമിച്ചു. സി പി മാത്യുവിന് വൈകിയെത്തിയ അംഗീകാരമാണ് ഡി സി സി പ്രസിഡന്റ് സ്ഥാനം. 1969 കെ എസ് യു യൂണിറ്റ് സെക്രട്ടറിയായി രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ സി പി മാത്യുവിന് ഡി സി സി പ്രസിഡന്റ് സ്ഥാനത്തെത്താൻ അരനൂറ്റാണ്ട് കാത്തിരിക്കേണ്ടി വന്നു. 1969 തൊടുപുഴ ന്യൂമാൻ കോളേജ് കെ എസ് യു യൂണിറ്റ് സെക്രട്ടറി. 71 കെ എസ് യു താലൂക്ക് പ്രസിഡന്റ്. 76 സംസ്ഥാന കമ്മിറ്റി അംഗം. 1976-78 കാലഘട്ടത്തിൽ ജില്ലാ ജനറൽ സെക്രട്ടറിയായ സി പി മാത്യു. 78 മുതൽ 82 വരെ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റുമായി. തുടർന്ന് 1986 വരെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി. 1989-92 കാലഘട്ടത്തിൽ ഡി സി സി ജനറൽ സെക്രട്ടറിയായും തുടർന്ന് 1999 വരെ കോൺഗ്രസ് തൊടുപുഴ ബ്ലോക്ക് പ്രസിഡന്റായും പ്രവർത്തിച്ചു. 2008 മുതൽ കെ പി സി സി നിർവാഹക സമിതി അംഗമാണ്. തൊടുപുഴ ന്യൂമാൻ കോളേജ്, എറണാകുളം മഹാരാജാസ് കോളേജ്, തിരുവനന്തപുരം ലോ അക്കാദമി എന്നിവിടങ്ങളിലായിരുന്നു വിദ്യാഭ്യാസം. ആദ്യം മുതൽ ഐ ഗ്രൂപ്പിന്റെ ഭാഗമായിരുന്നു സി പി മാത്യു. എന്നാൽ
കഴിഞ്ഞ തവണ വണ്ടിപ്പെരിയാർ ജില്ലാ പഞ്ചായത്ത് സീറ്റ് നിഷേധിച്ചതോടെ ഐ ഗ്രൂപ്പ് ബന്ധം ഉപേക്ഷിച്ചു. തുടർന്ന് എ വിഭാഗത്തിൽ പി ടി തോമസിനൊപ്പമായി. ഇത്തവണ ഏറെ മാറ്റം മറിച്ചിലുകൾക്കൊടുവിലാണ് സി പി മാത്യുവിനെ തേടി കോൺഗ്രസ് ജില്ലാ അധ്യക്ഷ സ്ഥാനമെത്തുന്നത്. എ ഐ വിഭാഗങ്ങളിൽ അസംതൃപ്തർ നിരവധിയാണ്. ഇവരെ ഒറ്റക്കെട്ടായി മുമ്പോട്ട് കൊണ്ടുപോവുക എന്ന ശ്രമകരമായ ദൌത്യമാണ് സി പി മാത്യുവിനെ കാത്തിരിക്കുന്നത്. നിയുക്ത ജില്ലാ കോൺഗ്രസ് അധ്യക്ഷൻ സി പി മാത്യുവിന് എല്ലാ ഭാവുകങ്ങളും നേരുന്നതായി ഡി സി സി പ്രസിഡന്റ് ഇബ്രാഹിം കുട്ടി കല്ലാർ. കോൺഗ്രസിനെ കൂടുതൽ കരുത്തുറ്റതാക്കുന്നതിനുള്ള പുതിയ നിയോഗമാണ് ഇത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടിയിൽ നിന്ന് കോൺഗ്രസ് ഉയർത്തെഴുന്നേൽക്കും. കഴിഞ്ഞ 5 വർഷത്തോളം എല്ലാ പിന്തുണയും നൽകിയവർക്ക് നന്ദി അർപ്പിക്കുന്നതായും ഇബ്രാഹിം കുട്ടി കല്ലാർ പറഞ്ഞു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പുതിയ അധ്യക്ഷനായി നിയമിതനായ ശ്രീ സി പി മാത്യുവിന് എല്ലാവിധമായ അഭിവാദ്യങ്ങളും ഭാവുകങ്ങളും നേരുകയാണ്. ജില്ലയിലെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രസ്ഥാനമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കരുത്ത് ആർജിക്കുന്ന നിലയിലേക്ക് എത്തിക്കുന്നതിനു വേണ്ടിയുള്ള പുതിയ നിയോഗമാണ് ശ്രീ സി പി മാത്യുവിൻ്റെത്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഒരു വമ്പിച്ച തിരിച്ചുവരവ് പാർട്ടിക്ക് നടത്താനായെങ്കിലും അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അതിനോടനുബന്ധമായിട്ടുള്ള വിജയം ഉണ്ടാക്കാൻ കഴിയാത്ത ഒരു മനപ്രയാസത്തോടുകൂടി തന്നെയാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷ പദവി ഒഴിയുന്നത്. അതിന് നിരവധിയായ കാര്യകാരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നിരുന്നാലും കോൺഗ്രസിനെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ഉയർത്തെഴുന്നേറ്റ് വരും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ സജ്ജമാക്കാൻ പാർട്ടിയുടെ പുതിയ ജില്ലാ പ്രസിഡന്റിനോടൊപ്പം ഒരു എളിയ സഹപ്രവർത്തകനായി തീർച്ചയായിട്ടും ഞാനും ഉണ്ടാവും. എല്ലാവിധമായിട്ടുള്ള പിന്തുണയും ഈ കാര്യത്തിൽ പൂർണ്ണമായിട്ടും ശ്രീ സി പി മാത്യുവിന് ഉണ്ടാവും. വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ച് മുമ്പോട്ട് പോകാൻ തീർച്ചയായിട്ടും കഴിയട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്ന നിലയിൽ 4.25 വർഷക്കാലം പ്രവർത്തനങ്ങളുമായിട്ട് കടന്നു വന്നപ്പോൾ എന്നോടൊപ്പം ഉണ്ടായിരുന്ന മുഴുവൻ പാർട്ടിയുടെ ബൂത്ത് തലം വരെയുള്ള ഭാരവാഹികളെയും സഹപ്രവർത്തകരെയും ബഹുജനങ്ങളെയും എല്ലാം ഞാൻ പ്രത്യേകമായിട്ട് ഇത്തരണത്തിൽ എൻ്റെ ഏറ്റവും ഹൃദയംഗമമായിട്ടുള്ള നന്ദി അറിയിക്കുകയാണ്. വരുന്ന നാളുകളിൽ പൊതുരംഗത്ത് ശക്തമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സഹപ്രവർത്തകനായി ഉണ്ടാവും എന്ന് കൂടി മാത്രം സൂചിപ്പിക്കട്ടെ. സംസ്ഥാനത്ത് ഏർപ്പെടുത്തിയ ഞായറാഴ്ച ലോക്ഡൌൺ ഇടുക്കിയിൽ പൂർണ്ണം. ട്രിപ്പിൾ ലോക്ഡൌണിന് സമാനമായ നിയന്ത്രണങ്ങളായിരുന്നു സംസ്ഥാനത്ത് ഏർപ്പെടുത്തിയിരുന്നത്. അതേസമയം കോവിഡ് കേസുകൾ വർദ്ധിക്കുന്നതിനാൽ സംസ്ഥാനത്ത് തിങ്കളാഴ്ച മുതൽ രാത്രികാല കർഫ്യൂ നിലവിൽ വരും. കഴിഞ്ഞ 2 ആഴ്ചയായി ഒഴിവാക്കിയിരുന്ന ഞായറാഴ്ച ലോക്ഡൌൺ വീണ്ടും ഏർപ്പെടുത്തിയതോടെ അവശ്യ സർവീസുകൾ മാത്രമായി നിരത്തൊഴിഞ്ഞു. അനാവശ്യമായി പുറത്തിറങ്ങിയവർക്കെതിരെ പോലീസ് നടപടി സ്വീകരിച്ചു. അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന വ്യാപാര സ്ഥാപനങ്ങൾ മാത്രമാണ് തുറന്ന് പ്രവർത്തിച്ചത്. അതേസമയം സംസ്ഥാനത്ത് പ്രതിദിന കോവിഡ് കേസുകൾ ഉയരുന്നതിനാൽ തിങ്കളാഴ്ച മുതൽ രാത്രികാല കർഫ്യൂ നിലവിൽ വരും. രാത്രി 10 മുതൽ രാവിലെ 6 വരെയാണ് കർഫ്യൂ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഓണത്തിനുശേഷം കോവിഡ് കേസുകൾ ഉയർന്നതോടെയാണ് നിയന്ത്രണങ്ങൾ കടുപ്പിക്കാൻ തീരുമാനമായത്. വാർഡുകളിലെ ട്രിപ്പിൾ ലോക്ഡൌൺ ശക്തമാക്കും. പ്രതിവാര രോഗവ്യാപന തോത് 8% സ്ഥലങ്ങളിലാണ് ലോക്ഡൌൺ കർശനമാക്കുക. ചരക്ക് വാഹനങ്ങൾക്ക് രാത്രിയാത്ര തുടരാമെന്നും അത്യാവശ്യ സേവനങ്ങളിൽ ഏർപ്പെടുന്ന ജീവനക്കാരെയും കർഫ്യൂവിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടെന്നും അധികൃതർ അറിയിച്ചു. ദീർഘദൂര യാത്രക്കാർക്കും യാത്ര ചെയ്യാം. റെയിൽവേ സ്റ്റേഷൻ, എയർപോർട്ട് തുടങ്ങിയ യാത്രകളെയും രാത്രി കർഫ്യൂവിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. മറ്റെന്തെങ്കിലും ആവശ്യത്തിനായി യാത്ര ചെയ്യണമെങ്കിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ നിന്നും അനുമതി വാങ്ങണം. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് IAS ഉദ്യോഗസ്ഥർക്ക് പുറമെ മുതിർന്ന IPS ഉദ്യോഗസ്ഥരെ എല്ലാ ജില്ലകളിലേക്കും നിയമിച്ചിട്ടുണ്ട്. ഇടുക്കിയിൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കുതിച്ചുയരുന്നു. 23.72% ജില്ലയിലെ TPR. സംസ്ഥാനത്ത് 29,836 പേർക്കും ജില്ലയിൽ 962 പേർക്കും പുതിയതായി കോവിഡ് സ്ഥിരീകരിച്ചു. ഇടുക്കി ജില്ലയിൽ 962 പേർക്ക് കൂടി കോവിഡ് രോഗബാധ സ്ഥിരീകരിച്ചു. 951 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധയുണ്ടായത്. 5 പേരുടെ രോഗ ഉറവിടം വ്യക്തമല്ല. 23.72% ജില്ലയിലെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. തൊടുപുഴയിൽ 72 പേർക്കും നെടുങ്കണ്ടത്ത് 70 പേർക്കും ഉടുമ്പന്നൂരിലും കരുണാപുരത്തും 64 പേർക്ക് വീതവും രോഗബാധ സ്ഥിരീകരിച്ചു. ചികിത്സയിൽ കഴിഞ്ഞിരുന്ന 485 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ഇതോടെ ജില്ലയിൽ 8,743 പേരാണ് ചികിത്സയിൽ കഴിയുന്നത്. സംസ്ഥാനത്ത് 29,836 പേർക്ക് കോവിഡ് 19 സ്ഥിരീകരിച്ചു. തൃശൂർ, കോഴിക്കോട്, മലപ്പുറം, എറണാകുളം ജില്ലകളിൽ 3,000 മുകളിൽ ആളുകൾക്കും പാലക്കാട്, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ 2,000 മുകളിൽ ആളുകൾക്കും കോട്ടയം, കണ്ണൂർ, ആലപ്പുഴ, പത്തനംതിട്ട, വയനാട് ജില്ലകളിൽ 1,000 മുകളിൽ ആളുകൾക്കും രോഗബാധയുണ്ടായി. കാസർഗോഡ് 500 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്.
രോഗം സ്ഥിരീകരിച്ചവരിൽ 229 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 28372 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 1137 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 22088 പേർ രോഗമുക്തി നേടി. ഇതോടെ 212566 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത്. 37,73,754 പേർ ഇതുവരെ കോവിഡിൽ നിന്നും മുക്തി നേടി. നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിലെ ജീവനക്കാരിൽ കോവിഡ് വ്യാപനം രൂക്ഷം. ആശുപത്രിയിൽ നിന്നുള്ള സേവനങ്ങൾ താൽക്കാലികമായി പരിമിതപ്പെടുത്തി. അത്യാഹിത വിഭാഗം, സ്പെഷ്യൽ ഒ പി, പ്രസവം, ജനറൽ മെഡിസിൻ എന്നിവ ഒഴികെയുള്ള എല്ലാ വിഭാഗങ്ങളുടെയും പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവച്ചു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിലെ 13 ജീവനക്കാർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ആശുപത്രിയിലെ മറ്റ് ജീവനക്കാരെയും RT-PCR ടെസ്റ്റിന് വിധേയമാക്കും. നഴ്സുമാർ, ശുചീകരണ തൊഴിലാളികൾ തുടങ്ങിയവർക്കാണ് രോഗബാധയുണ്ടായിരിക്കുന്നത്. ഓണാവധി കഴിഞ്ഞെത്തിയ പലർക്കും കോവിഡ് സ്ഥിരീകരിക്കുകയായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ആശുപത്രിയിലെ സേവനങ്ങൾ പരിമിതപ്പെടുത്താൻ ജില്ലാ മെഡിക്കൽ ഓഫീസർ നിർദ്ദേശം നൽകിയത്. ഉപ്പുതറയിൽ കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഡൊമിസിലറി കെയർ സെന്ററിന്റെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കുന്നു. നിലവിൽ 15 രോഗികളാണ് ഇവിടെയുള്ളത്. രോഗികളുടെ എണ്ണം വർദ്ധിച്ചാൽ 75 കിടക്കകൾ ഉടൻ സജ്ജമാക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിൽ കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് സെന്റ് ഫിനോമിന സ്കൂളിൽ പ്രവർത്തിച്ചിരുന്ന ഡൊമിസിലറി കെയർ സെന്റർ വീണ്ടും കൂടുതൽ കാര്യക്ഷമതയോടെ പ്രവർത്തനം ആരംഭിച്ചത്. സർക്കാർ നിശ്ചയിച്ച മാനദണ്ഡമനുസരിച്ച് ഭക്ഷണവും ശുശ്രൂഷയ്ക്കായി ആരോഗ്യ പ്രവർത്തകരും സന്നദ്ധ സേനാ അംഗങ്ങളുമാണ് ഇവിടെ കഴിയുന്ന രോഗികൾക്ക് പരിചരണം നൽകുന്നത്. അവർക്ക് നാലുനേരവും ഫുഡ് സർക്കാർ മെനു പ്രകാരമുള്ള ഫുഡുകൾ തന്നെ അറേഞ്ച് ചെയ്തുകൊണ്ട് DCC പ്രവർത്തനം കാര്യക്ഷമമായി പോകുന്നുണ്ട്. നിലവിലത്തെ സാഹചര്യത്തിൽ ഉപ്പുതറയിലെ പോസിറ്റീവ് കേസുകൾ കൂടുതലാണ്. അപ്പോൾ DCC സെൻ്റർ വരും ദിവസങ്ങളിൽ ഇതിലും കാര്യക്ഷമമായി തന്നെ പ്രവർത്തനം മുന്നോട്ട് പോകുമെന്ന് ഓർമ്മ. 50 കിടക്കുകളാണ് DCCയിൽ ഒരുക്കിയിരിക്കുന്നത്. 72 വയസ്സുള്ള വയോധികയും 1 വയസ്സിൽ താഴെയുള്ള കുട്ടികളടക്കം 15 പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത്. കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിച്ചാൽ 75 കിടക്കുകൾ വരെ സജ്ജമാക്കാൻ തയ്യാറായിരിക്കുകയാണ് പഞ്ചായത്തും ആരോഗ്യവകുപ്പും. പഞ്ചായത്തിൽ കോവിഡ് പോസിറ്റീവ് ആകുന്നവരുൾപ്പെടെ കോവിഡ് നിയന്ത്രണങ്ങൾ ലംഘിക്കുന്നതാണ് കോവിഡ് നിരക്ക് ഉയരാൻ കാരണം. ഇടുക്കിയിൽ അതിർത്തി മേഖലയിലെ ജനവാസ കേന്ദ്രങ്ങൾക്ക് കാട്ടാന ആക്രമണത്തിൽ നിന്ന് സുരക്ഷ ഒരുക്കാൻ പദ്ധതി തയ്യാറാക്കുന്നു. ജില്ലാ ഗ്രാമപഞ്ചായത്തുകളുടെ സഹകരണത്തോടെ വിവിധ മേഖലകളിൽ സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കാനാണ് തീരുമാനം. തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ ഏതാനും മാസങ്ങളിലായി കാട്ടാന ശല്യം രൂക്ഷമാണ്. തേവാരമെട്ട്, അണക്കരമെട്ട്, ശൂലപ്പാറ പ്രദേശങ്ങളിൽ ഏക്കറുകണക്കിന് കൃഷിയിടങ്ങളാണ് ആനയുടെ ആക്രമണത്തിൽ നശിച്ചത്. കഴിഞ്ഞ ദിവസം 4 വീടുകൾ തകർക്കപ്പെട്ട ശൂലംപാറയിൽ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സോളാർ ഫെൻസിംഗ് ഒരുക്കും. 600,000 രൂപ മുതൽ മുടക്കിൽ 1500 മീറ്റർ ദൈർഘ്യത്തിലാണ് ഫെൻസിംഗ് സ്ഥാപിക്കുന്നത്. അത് എയ് വന്ന് അളന്ന് 1500 മീറ്റർ ഉണ്ട്. അവിടെ സോളാർ ഫെൻസിംഗ് നടത്താനും അതുപോലെ തന്നെ ഹൈമാക്സ് ലൈറ്റോ അല്ലെങ്കിൽ സോളാർ ലൈറ്റോ വയ്ക്കുവാനും തീരുമാനിച്ചു. ജനങ്ങളുടെ ആവശ്യം അവിടെ അവരുടെ അഭിപ്രായം സോളാർ ലൈറ്റ് പോരാ, ഹൈമാക്സ് ലൈറ്റ് തന്നെ വേണമെന്നാണ്. അതുപോലെ തന്നെ പാലാർ ആനക്കല്ല് അവിടെയും വ്യാപകമായി കൃഷിനാശമുണ്ട്. അവിടെയും ഫെൻസിങ്ങും സോളാർ ഫെൻസിങ്ങും അതുപോലെ തന്നെ ഹൈമാക്സ് ലൈറ്റും വയ്ക്കണമെന്നാണ് അവിടുത്തെ പ്രദേശവാസികളുടെയും അഭിപ്രായം. ജില്ലാ പഞ്ചായത്തിന്റെ സഹായത്തോടെ അതിർത്തിയിലെ ജനവാസ മേഖലകളിൽ വഴിവിളക്കും സ്ഥാപിക്കും. സോളാർ ലൈറ്റുകളോ ഹൈമാസ് ലൈറ്റുകളോ സ്ഥാപിക്കാനാണ് പദ്ധതി. ശൂലപ്പാറയ്ക്കൊപ്പം തേവാരമെട്ട്, അണക്കരമെട്ട് ഭാഗങ്ങളിൽ സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കാനുള്ള ഒരുക്കത്തിലാണ് പഞ്ചായത്ത്. സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ ആരംഭിച്ച കനത്ത മഴ ജില്ലയിൽ തുടരുന്നു. ഇതോടെ ഇടുക്കി ഉൾപ്പെടെ 8 ജില്ലകളിൽ മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചു. ഈ മാസം 30 വരെ ശക്തമായ മഴയുണ്ടാകുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. ഒറ്റപ്പെട്ടയിടങ്ങളിൽ 24 മണിക്കൂറിൽ 115.6 മുതൽ 204.4 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കാനുള്ള സാധ്യതയാണ് അതിശക്തമായ മഴയെന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. 30-ാം തീയതി ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചു. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെയുള്ള മഴയാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്.
കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ അളവിൽ മഴ ലഭിച്ച പ്രദേശങ്ങളിൽ മഴ തുടരുന്ന സാഹചര്യത്തിൽ താഴ്ന്ന പ്രദേശങ്ങൾ, നദീതീരങ്ങൾ, ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ സാധ്യതയുള്ള മലയോര പ്രദേശങ്ങൾ തുടങ്ങിയ ഇടങ്ങളിലുള്ളവർ അതീവ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. കൂടാതെ 2018-19-20 വർഷങ്ങളിൽ ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, വെള്ളപ്പൊക്കം എന്നിവയുണ്ടായ മേഖലകളിലുള്ളവർ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വിദഗ്ധ സമിതിയും അപകട സാധ്യതാ മേഖലകൾ അഥവാ വാസയോഗ്യമല്ലാത്ത പ്രദേശങ്ങൾ എന്ന് കണ്ടെത്തിയ സ്ഥലങ്ങളിൽ താമസിക്കുന്നവരും അവിടങ്ങളിലുള്ള തദ്ദേശ സ്ഥാപനങ്ങളും സർക്കാർ സംവിധാനങ്ങളും അപകട സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തീകരിക്കേണ്ടതാണെന്നും നിർദ്ദേശമുണ്ട്. വർഷങ്ങൾക്ക് ശേഷം വിപണിയിൽ റബ്ബറിന് ലഭിക്കുന്ന ഉയർന്ന വില ഹൈറേഞ്ചിലെ റബ്ബർ കർഷകർക്ക് വലിയ പ്രതീക്ഷയാണ് സമ്മാനിക്കുന്നത്. റബ്ബറിന്റെ ഉൽപാദനക്കുറവാണ് ഇപ്പോഴത്തെ വിലവർദ്ധനവിന് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത്. ഹൈറേഞ്ചിലെ ഒരു വിഭാഗം കർഷകരുടെ പ്രധാന വരുമാന മാർഗങ്ങളിലൊന്നായ റബ്ബർ കൃഷി വീണ്ടും പഴയ പ്രതാപത്തിലേക്ക് മടങ്ങുകയാണ്. വർഷങ്ങൾക്ക് ശേഷം റബ്ബർ ഷീറ്റിന് വിപണിയിൽ ലഭിച്ചിട്ടുള്ള ഉയർന്ന വില കർഷകർക്ക് വീണ്ടും പ്രതീക്ഷ നൽകുന്നുണ്ട്. 170 മുകളിലാണ് റബ്ബർ ഷീറ്റിന്റെ ഇപ്പോഴത്തെ ശരാശരി വില. മഴ കുറഞ്ഞതോടെ പലയിടത്തും കർഷകർ ടാപ്പിംഗ് പുനരാരംഭിക്കാനുള്ള പ്രവർത്തനം ആരംഭിച്ചു. കോവിഡ് പശ്ചാത്തലത്തിൽ നാണ്യവിളകളിൽ ഏറ്റവും വിലക്കുറവുണ്ടായിരുന്ന ഒരു വസ്തുവായിരുന്നു റബ്ബർ. കഴിഞ്ഞ വർഷത്തെ ടോപ്പ് വിലയിലും അധികമായിട്ട് 170 ഇപ്പോൾ റബ്ബർ വില നിൽക്കുന്നുണ്ട്. സർക്കാരിൽ നിന്ന് പ്രഖ്യാപിച്ച ആ പാക്കേജിൻ്റെ ഭാഗമായിട്ടുള്ള ആ ഒരു 200 സബ്സിഡി നിരക്കിൽ സംഭരിക്കുന്ന ഒരു സംവിധാനം കൂടി വന്നാൽ കർഷകർക്ക് വളരെ ആശ്വാസകരമായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് 250 റബ്ബർ വില പിന്നീട് കുത്തനെ കൂപ്പുകുത്തുകയായിരുന്നു. കൃഷി ആദായകരമല്ലാതായതോടെ തോട്ടങ്ങളിൽ കർഷകർ ടാപ്പിംഗ് നിർത്തിവച്ചു. കഴിഞ്ഞ വർഷം മുതൽ വീണ്ടും റബ്ബർ ഷീറ്റിന് വില വർദ്ധിച്ചു തുടങ്ങി. ഇപ്പോൾ ലഭിക്കുന്ന വിപണി വില വർഷങ്ങൾക്ക് ശേഷം റബ്ബറിന് ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന വിലയാണ്. വിലയിടിവ്, ഉൽപാദനക്കുറവ്, കോവിഡ് ആശങ്ക തുടങ്ങി വിവിധ കാരണങ്ങളാണ് ഇപ്പോഴത്തെ വില വർധനവ് കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ടാപ്പിംഗ് പുനരാരംഭിച്ച് ഉൽപാദനം വർദ്ധിക്കുമ്പോൾ വീണ്ടും വിലയിടിവ് ഉണ്ടാകുമോ എന്ന ആശങ്കയും കർഷകർ പങ്കുവയ്ക്കുന്നുണ്ട്. രാജകുമാരിയിൽ അതിഥി തൊഴിലാളിയെ യുവാവ് വെട്ടിപ്പരിക്കേൽപ്പിച്ചു. രാജകുമാരി സ്വദേശി അജിമോനാണ് വെട്ടേറ്റത്. സംഭവത്തിൽ മധ്യപ്രദേശ് സ്വദേശി അമറിനെ രാജാക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. മദ്യലഹരിയിലായിരുന്ന പ്രതി അജിമോന്റെ വീട്ടിലെത്തി ബഹളം വയ്ക്കുകയും അതിക്രമിച്ചു കയറാൻ ശ്രമിക്കുകയുമായിരുന്നു. ഇത് തടയാൻ ശ്രമിച്ച അജിമോനെ അമർ സമീപത്ത് കിടന്ന കോടാലി എടുത്തു വെട്ടി. തോളിനാണ് പരിക്ക്. ഇയാളെ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 50 ലക്ഷം രൂപ വിറ്റുവരവുള്ള പ്രാദേശിക ക്ഷീരസംഘങ്ങൾ നികുതി അടയ്ക്കണമെന്ന ഉത്തരവ് ക്ഷീരമേഖലയെ പിന്നോട്ടടിക്കുമെന്ന് കർഷകർ. കേന്ദ്ര ധനമന്ത്രിയാണ് ഇത് സംബന്ധിച്ച പുതിയ ഉത്തരവിറക്കിയിരിക്കുന്നത്. 2021 ജൂൺ 30 കേന്ദ്ര ധനകാര്യവകുപ്പ് മന്ത്രി നിർമ്മല സീതാരാമൻ നികുതി പിരിവുമായി ബന്ധപ്പെട്ട പുതിയ ഉത്തരവിറക്കിയത്. ഇതനുസരിച്ച് 50 ലക്ഷം രൂപ വിറ്റുവരവുള്ള പ്രാദേശിക ക്ഷീരസംഘങ്ങൾ 0.1% നികുതി നൽകേണ്ടി വരും. ക്ഷീരമേഖല പ്രതിസന്ധിയിൽ എത്തിയിരിക്കുന്ന ഈ അവസ്ഥയിൽ സൊസൈറ്റികളുടെ നിലനിൽപ്പിനെ തന്നെ ഇത് ബാധിക്കുമെന്നാണ് ആശങ്ക ഉയരുന്നത്. ഇത് ഉപജീവന മാർഗ്ഗം നിലയ്ക്ക് നടത്തിക്കൊണ്ടിരുന്ന തൊഴിൽ നിന്ന് അവർ പരിച്ഛേദം വിട്ടുമാറാനുള്ള സാധ്യതയാണ് കാണുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് കോർപ്പറേറ്റുകളെ സഹായിക്കുന്നതല്ല, ഇതിലെ കാര്യങ്ങളെത്തും. ഇവിടെ മറ്റേ വലിയ വലിയ ഫാമുകൾ, ഇപ്പോൾ വടക്കേന്ത്യ സംസ്ഥാനങ്ങളിൽ നടത്തുന്ന പോലെ 100 പശുക്കളെ വളർത്തുക, അത്തരം ഫാമുകൾ നടത്തുന്ന വലിയ കോർപ്പറേറ്റ് ആയിട്ടുള്ള വൻകിടക്കാരായിട്ടുള്ള ആളുകളെ സഹായിക്കലായിരിക്കും. അത് ഈ നിലയ്ക്കോട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. ഇത് ആശ്വാസകരമല്ല. അതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് ഇക്കാര്യത്തിൽ കർഷകരുമായി ചർച്ച ചെയ്ത് ആശ്വാസകരമായ നടപടി സ്വീകരിക്കണം, ഇത് പിൻവലിക്കണം എന്നുള്ള അഭിപ്രായമാണുള്ളത്. വലിയ ഫാം നടത്തുന്ന കോർപ്പറേറ്റുകളെ സഹായിക്കാനാണ് ഇത്തരം നിയമം കൊണ്ടുവരുന്നതെന്നും ക്ഷീരകർഷകരുമായി ചർച്ച ചെയ്ത പരിഹാരം ഉണ്ടാക്കണമെന്നുമാണ് ആവശ്യമുയരുന്നത്. കരുണാപുരം ഇടത്താമുകളിൽ നിയന്ത്രണമിട്ട ലോറി കൃഷിയിടത്തിലേക്ക് മറിഞ്ഞു. രാമക്കൽമേട് കൂട്ടാർ റൂട്ടിൽ കൈതത്തീറ്റ കയറ്റി വന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ ആർക്കും പരിക്കുകളില്ല. കരുണാപുരം ഇടത്തറമുക്കിലെ പശുഫാമിലേക്ക് കൈതത്തീറ്റയുമായി വന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. മഴയായതിനാൽ വേഗത കുറിച്ചെത്തിയ വാഹനം നിയന്ത്രണം നഷ്ടപ്പെട്ട സമീപത്തെ കൃഷിയിടത്തിലേക്ക് മറിയുകയായിരുന്നു. 15 അടിയോളം താഴ്ചയിലേക്കാണ് വാഹനം മറിഞ്ഞത്. വാഹനത്തിൽ ഡ്രൈവറെ കൂടാതെ മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു. ഇരുവരും പുറത്തേക്ക് ചാടി രക്ഷപ്പെട്ടതിനാൽ അപകടം ഒഴിവായി. രാവിലെ 11 മണിയോടുകൂടിയാണ് അപകടം നടന്നത്. ഇടത്തറമുക്ക് കൂട്ടാർ റൂട്ടിൽ സ്വകാര്യ വ്യക്തിയുടെ പശുഫാമിലേക്ക് കൈതത്തീറ്റയുമായി വന്ന ലോറിയാണ് മറിഞ്ഞത്. എന്നാലും ഭാഗ്യവശാൽ ആർക്കും അപകടമൊന്നും സംഭവിച്ചില്ല. സ്വകാര്യ വ്യക്തിയുടെ ഏലത്തോട്ടത്തിലേക്കാണ് വാഹനം മറിഞ്ഞത്. നാട്ടുകാരും ഞാനും ഒക്കെ ഓടിയെത്തി. എന്തായാലും രക്ഷാപ്രവർത്തനങ്ങളൊക്കെ നടത്തി. എന്തായാലും ആർക്കും അപകടമൊന്നുമില്ല. നാട്ടുകാരുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തി. 2 ടണ്ണോളം കൈതത്തീറ്റ വാഹനത്തിലുള്ളതിനാൽ തീറ്റയെടുത്ത് മാറ്റിയ ശേഷം മാത്രമേ വാഹനം ഇവിടെ നിന്നും കയറ്റുവാൻ സാധിക്കൂ.
ഇതിനു സമീപം കഴിഞ്ഞ ദിവസം ജീപ്പും അപകടത്തിൽപ്പെട്ടിരുന്നു. ഇടുക്കിയിലെ പ്രശസ്ത മരിയൻ തീർത്ഥാടന കേന്ദ്രമായ രാജകുമാരി ദേവമാതാ പള്ളിയിൽ എട്ടു നോമ്പ് തിരുനാളിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചാണ് തിരുനാൾ ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നത്. ഓഗസ്റ്റ് 31 വൈകിട്ട് 4 ഇടുക്കി രൂപതമെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നൽ കൊടിയേറ്റ് നിർവഹിക്കുന്നതോടെ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ രാജകുമാരി ദേവമാതാ പള്ളിയിലെ തിരുനാളിന് തുടക്കമാകും. തുടർന്ന് പുനർനിർമ്മാണം നടത്തിയ പഴയ ദേവാലയത്തിന്റെ അൾത്താര കൂദാശ നിർവഹിക്കും. സെപ്റ്റംബർ 1 മുതൽ 8 വരെ എല്ലാ ദിവസവും വിവിധ സമയങ്ങളിൽ വിശുദ്ധ കുർബാന അർപ്പണം ഉണ്ടായിരിക്കും. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ കോവിഡിന്റെ പ്രത്യേകമായ നിയന്ത്രണങ്ങൾ പാലിക്കേണ്ടതുകൊണ്ട് ഈ വർഷത്തെ തിരുനാൾ വളരെ ലളിതമായിട്ട് നടത്താനാണ് തീരുമാനിച്ചിരിക്കുക. എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ വിശുദ്ധ കുർബാന 2 മണിക്കൂർ ഇടവിട്ട് വൈകുന്നേരം വരെ ആളുകൾക്ക് നിശ്ചിതമായിട്ടുള്ള നിയന്ത്രണങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ പങ്കെടുക്കാനുള്ള സൗകര്യമുണ്ടായിരിക്കും. ഈ പ്രത്യേക സാഹചര്യത്തിൽ മുൻ വർഷങ്ങളിലേതുപോലെ ആഘോഷപരമായിട്ടുള്ള പ്രദക്ഷിണങ്ങളോ ഒന്നുമില്ലെങ്കിലും ആളുകൾക്ക് ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നതിനും അതുപോലെ തന്നെ നേർച്ച കാഴ്ചകൾ നടത്തുന്നതിനുള്ള സൗകര്യമുണ്ടായിരിക്കുന്നതാണ്. സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചായിരിക്കും തിരുക്രമങ്ങൾ നടത്തുന്നത്. കോവിഡ് സാഹചര്യങ്ങൾ കണക്കിലെടുത്ത തിരുനാൾ പ്രദക്ഷിണവും അമ്പും മുടിയും എഴുന്നള്ളിക്കുന്നതും ഒഴിവാക്കിയിട്ടുണ്ട്. സെപ്റ്റംബർ 15 8 നടക്കും. എന്റെ നഗരം സുന്ദരനഗരം പദ്ധതിയുടെ ഭാഗമായി കട്ടപ്പന നഗരസഭയിലെ മുഴുവൻ വാർഡുകളിൽ നിന്നും കുപ്പിച്ചില്ലുകൾ ശേഖരിക്കുന്ന പദ്ധതി ചൊവ്വാഴ്ച ആരംഭിക്കും. ഹരിതകർമ്മ സേനാംഗങ്ങൾ വഴിയാണ് പുനരുപയോഗിക്കാൻ സാധിക്കുന്ന കുപ്പിച്ചില്ലുകൾ ശേഖരിക്കുന്നത്. ക്ലീൻ കേരളയുമായി ചേർന്ന് മാലിന്യ നിർമ്മാർജ്ജനത്തിനായി ഒട്ടേറെ പദ്ധതികളാണ് കട്ടപ്പന നഗരസഭ ആരോഗ്യ വിഭാഗം നടത്തുന്നത്. വാർഡുകൾ തോറും 2 ഹരിതകർമ്മ സേനാംഗങ്ങളെ നിയമിച്ച് വീടുകളിൽ നിന്നും നേരിട്ടാണ് ഇപ്പോൾ ജൈവ അജൈവ മാലിന്യങ്ങൾ ശേഖരിക്കുന്നത്. സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്ന യൂസർ ഫീയും ഈടാക്കുന്നുണ്ട്. ഈ പദ്ധതി പ്രകാരമാണ് കട്ടപ്പന നഗരസഭയിലെ വാർഡുകൾ തോറും കുപ്പിച്ചില്ലുകൾ ശേഖരിക്കാൻ ആരോഗ്യ വിഭാഗം തീരുമാനിച്ചത്. ചില്ലുകുപ്പികൾ, കണ്ണാടികൾ തുടങ്ങിയവയാണ് ശേഖരിക്കുന്നത്. തുടർന്ന് ഇവ ക്ലീൻ കേരളയ്ക്ക് കൈമാറും. നഗര സുന്ദരനഗരം എന്ന പദ്ധതിയുടെ ഭാഗമായിട്ട് കട്ടപ്പന മുനിസിപ്പാലിറ്റിയിലെ എല്ലാ വാർഡുകളിലും 34 ഹരിതസേനാംഗങ്ങൾ കുപ്പിച്ചില്ലു ശേഖരിക്കുന്ന ഒരു പരിപാടിയാണ് ഈ ആഴ്ചയിലുള്ളത്. എല്ലാ വാർഡുകളിലും 34 ഹരിതകർമ്മ സേനാംഗങ്ങളുണ്ട്. ആ വാർഡിലുള്ള ഹരിതസേനാംഗങ്ങൾക്ക് അവർ നിർദ്ദേശിക്കുന്ന പോയിന്റിൽ കുപ്പിച്ചില്ലുകളും കണ്ണാടി അതുപോലുള്ള ചില്ല് ഐറ്റംസായിട്ടുള്ള സാധനങ്ങൾ ശേഖരിച്ച് അവർ പറയുന്ന പോയിന്റിലെത്തിക്കണം. കാരണം വലിയ വണ്ടി ചെല്ലുന്ന മേഖലയിൽ വേണം നമ്മൾ സാധനങ്ങൾ എത്തിക്കാനായിട്ട്. എല്ലാ വാർഡിലെയും ഹരിതസേനാംഗങ്ങളോടോ അല്ലെങ്കിൽ വാർഡ് കൗൺസിലോടോ ആലോചിച്ചിട്ട് വേണം നമ്മൾ ചില്ലിന്റെ കളക്ഷൻ നടത്താൻ വേണ്ടിയിട്ട്. ചൊവ്വാഴ്ച രാവിലെ 8 മുതൽ എല്ലാ വാർഡുകളിലെയും വീടുകളിലും സ്ഥാപനങ്ങളിലും സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ചില്ലുകുപ്പികൾ ഹരിതകർമ്മ സേനാംഗങ്ങൾ വന്ന് ശേഖരിക്കും. വിശദമായ വിവരങ്ങൾക്ക് വാർഡ് കൌൺസിലർമാരുമായോ നഗരസഭയുമായോ ബന്ധപ്പെടണമെന്ന് നഗരസഭാധ്യക്ഷ ബീന ജോബി അറിയിച്ചു. കുമളി ഗ്രാമപഞ്ചായത്തിലെ ചെങ്കര വാർഡിൽ ആശാവർക്കറെ പഞ്ചായത്ത് നിയമിക്കുന്നില്ലെന്ന പരാതിയുമായി ഗ്രാമപഞ്ചായത്ത് അംഗവും UDF പ്രതിനിധിയുമായ മണിമേഖല മുനിയദാസ് രംഗത്ത്. പല പഞ്ചായത്ത് കമ്മിറ്റികളിലും ആവശ്യമുന്നയിച്ചിട്ടും LDF ഭരണസമിതി വിഷയം പരിഗണിക്കുന്നില്ലെന്നും ഗ്രാമപഞ്ചായത്ത് അംഗം ആരോപിച്ചു. പല കമ്മിറ്റികളിലും നമ്മൾ എഴുന്നേറ്റ് നമ്മുടെ വാർഡിലേക്ക് ആശയെ അവിടെ ജോയിൻ ചെയ്യിപ്പിക്കണമെന്ന് പല കമ്മിറ്റിയും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അത് ഒരു എന്തൊരു മാനദണ്ഡത്തിലാണ് അവർ വെക്കാതെ ഇരിക്കുന്നതെന്നുള്ളത് എനിക്ക് ഒട്ടും മനസ്സിലാകുന്നില്ല. ഒപ്പം ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഇവിടെ നിന്ന് മാറിപ്പോയിട്ട് ആ വാർഡിൽ നിന്ന് പോയിട്ട് 1 മാസമായി. ആ ഒരു ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ സഹായവും ആ വാർഡിലേക്ക് ഇല്ല. അപ്പം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ കോവിഡ് മഹാമാരി കാലത്ത് ഇപ്പം ഈ വാക്സിൻ കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ പോലും ഒരു JPHN സ്മിത എന്ന് പറഞ്ഞ ഒരാളെ നമുക്ക് തന്നിട്ടുണ്ട്. ആ മാഡം ഫുൾ ടൈമും കുത്തിവെപ്പും കാര്യങ്ങളായിട്ട് പോവുകയാണ്. അപ്പോൾ ഒരു പഞ്ചായത്ത് മെമ്പറെ സംബന്ധിച്ചിടത്തോളം വാർഡിൽ ഒരു ആശാ വർക്കറോ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറോ ഇല്ലാത്ത ഒരു സാഹചര്യം വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതിൽ പഞ്ചായത്ത് അടിയന്തരമായി നടപടി ഉണ്ടാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി കോട്ടയം കട.
ലോക പ്രശസ്തമായ ഹാർവാർഡ് വേൾഡ് റെക്കോർഡിൽ ഇടം നേടി അയ്യപ്പൻകോവിൽ ചപ്പാത്ത് പൂക്കുളം സ്വദേശി ലിബിൻ കെ ദേവസ്യ ഇടുക്കിക്ക് മാത്രമല്ല കേരളത്തിന് തന്നെ അഭിമാനമാണ്. പെൻസിൽ ലെഡിൽ എ ആർ റഹ്മാന്റെ മാ തുജെ സലാം എന്ന ഗാനം ആലേഖനം ചെയ്താണ്. ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിലും തുടർന്ന് ഹാർവാർഡ് വേൾഡ് റെക്കോർഡ് വരെയും ഈ 25-കാരൻ എത്തിയത്. എ ആർ റഹ്മാന്റെ മാ തുജെ സലാം എന്ന ഇന്ത്യ ചരിത്രത്തിന്റെ വീര്യം പകരുന്ന ഗാനം പെൻസിലുകളുടെ ലെഡിൽ 962 അക്ഷരങ്ങളിലായി 34 മണിക്കൂറുകൾ കൊണ്ട് കൊത്തിയെടുത്താണ് ലിബിൻ കെ ദേവസ്യ എന്ന യുവാവ് ശ്രദ്ധേയനായത്. കഴിഞ്ഞ കോവിഡ് ലോക്ഡൌൺ കാലത്താണ് ലിബിൻ ഈ ദൌത്യത്തിലേക്ക് പ്രവേശിച്ചത്. തുടർന്ന് കഴിഞ്ഞ സെപ്റ്റംബർ 5 ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടി. സുഹൃത്തുക്കളുടെ പ്രോത്സാഹനത്തെ തുടർന്ന് ഏഷ്യൻ റെക്കോർഡിനായി ലിബിൻ പരിശ്രമിച്ചു. എന്നാൽ വേൾഡ് റെക്കോർഡ് തന്നെ ഇന്ന് കരസ്ഥമാക്കി. ഒരു വ്യക്തിയുടെ പ്രത്യേക കഴിവുകളുടെ റെക്കോർഡുകൾ കുറിക്കപ്പെട്ട ഹാർവാർഡ് വേൾഡ് റെക്കോർഡാണ് ലിബിനെ പിന്നീട് കാത്തിരുന്നത്. ഉപ്പുതറ ചപ്പാത്ത് പൂക്കുളം കെ വി ദേവസ്യ ലൗലി ദമ്പതികളുടെ മകനാണ് ലിബിൻ. ചെറുപ്പകാലം മുതലേ ചിത്രകലയോടുള്ള അടങ്ങാത്ത താല്പര്യമുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ ലോക്ഡൌണിൽ വെറുതെ വീട്ടിൽ നിന്നപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ഓർത്ത് അങ്ങനെ ചെയ്തതാണ്. പിന്നെ നമ്മുടെ ഈച്ച സിനിമ കണ്ടപ്പോൾ തൊട്ട് ഉള്ളൊരു ഇതാണ് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന്. അങ്ങനെ ചെറുതായിട്ടൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ പയ്യെ എന്തെങ്കിലും ഇച്ചിരി ക്രിയേറ്റീവായിട്ട് ചെയ്യണമെന്ന് തോന്നി. അങ്ങനെ എ ആർ റഹ്മാന്റെ മാത്തുജ സലം എന്ന് പറയുന്ന പാട്ട് ഞാൻ പെൻസിൽ കുത്തിയെടുക്കുകയായിരുന്നു. അതിൽ നമുക്ക് 40 പെൻസില് ഞാൻ ഉപയോഗിച്ചു. അതിൽ 962 ലെറ്റേഴ്സ് പ്രിപ്പയർ ചെയ്തെടുത്ത് അതിനെ കഴിഞ്ഞ കൊല്ലം ഇതേ സമയത്ത് എനിക്ക് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടുകയും ഇപ്പോൾ അതിന് വേൾഡ് റെക്കോർഡ് കിട്ടിയിരിക്കുകയാണ്. സോഷ്യൽ മീഡിയകളിലും സ്മാർട്ട്ഫോൺ ഗെയിമുകളിലും ജീവിതമൊതുക്കുന്ന യുവതലമുറയ്ക്ക് പുതിയ മാതൃകയാവുകയാണ് ഈ യുവാവ്. താൻ ജോലി ചെയ്യുന്ന കോട്ടയത്തെ ഓക്സിജൻ ഡിജിറ്റൽ കമ്പനിയും സുഹൃത്തുക്കളുമാണ് റെക്കോർഡുകൾ കീഴടക്കാനായുള്ള സഹായങ്ങൾ ലിബിന് നൽകുന്നത്. ഇന്ന് നിരവധി പേർ പെൻസിൽ ലെഡിൽ ആലേഖനം ചെയ്ത വർക്കുകൾ വാങ്ങാൻ ലിബിനെ സമീപിക്കാറുണ്ട്. നാഗരികതയുടെ ജോലിത്തിരക്കുകൾക്കിടയിലും പുതിയ പരീക്ഷണങ്ങളിലൂടെ ഇടുക്കിയുടെ പച്ചപ്പാർന്ന മലയിടുക്കുകളെ തന്നിലൂടെ പ്രകാശിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ലിബിൻ. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിസ് ജ്വല്ലറി കോട്ടയം കട. പ്രധാന വാർത്തകൾ വീണ്ടും. ഇടുക്കി DCC പ്രസിഡന്റായി CP മാത്യുവിനെ പ്രഖ്യാപിച്ചു. ഇടുക്കിയിൽ കോൺഗ്രസിനെ പഴയ പ്രതാപത്തിലേക്ക് മടക്കിക്കൊണ്ടുവരികയാണ് തന്റെ ലക്ഷ്യമെന്ന് നിയുക്ത DCC പ്രസിഡന്റ് CP മാത്യു. സംസ്ഥാനത്ത് ഏർപ്പെടുത്തിയ ഞായറാഴ്ച ലോക്ഡൌൺ ഇടുക്കിയിൽ പൂർണ്ണം. സംസ്ഥാനത്ത് ഏർപ്പെടുത്തിയിരുന്നത് ട്രിപ്പിൾ ലോക്ഡൌണിന് സമാനമായ നിയന്ത്രണങ്ങൾ. സംസ്ഥാനത്ത് തിങ്കളാഴ്ച മുതൽ രാത്രികാല കർഫ്യൂ. ഇടുക്കിയിൽ കോവിഡ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കുതിച്ചുയരുന്നു. ജില്ലയിലെ TPR 23.72%. സംസ്ഥാനത്ത് 29,836 പേർക്കും ജില്ലയിൽ 962 പേർക്കും പുതിയതായി രോഗബാധ. ഇടുക്കിയിൽ അതിർത്തി മേഖലയിലെ ജനവാസ കേന്ദ്രങ്ങൾക്ക് കാട്ടാന ആക്രമണത്തിൽ നിന്ന് സുരക്ഷ ഒരുക്കാൻ പദ്ധതി തയ്യാറാക്കുന്നു. ജില്ലാ ഗ്രാമപഞ്ചായത്തുകളുടെ സഹകരണത്തോടെ വിവിധ മേഖലകളിൽ സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കും. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.